കാരണം ചോക്ലേറ്റ് റഫിൾ കേക്ക് ആണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയ ഒരു കേക്ക് ആണ് അത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് ആണല്ലേ ചോക്ലേറ്റ് റഫിൾ കേക്ക് അതുപോലെ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം അതിനു വേണ്ടി 3 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാം प्रावश्यम अरचे नमक पू मिक्स अर कप शुगर बीट अरच बटर पेपर वे बैटर मिनट इत क्लीन वन अमक मून लयर कट्चे ना सॉफ्ट कटीट केक मून लेयर कट्टे इन नमक व्हिपिंग क्रीम वे गनाश तैयार
നമുക്ക് ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് ചോക്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾസ്പൂൺ വിപ്പിംഗ് ക്രീം, 1 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് നേരത്തെ തയ്യാറാക്കിയ ഗനാഷ് ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. ഗനാഷ് ഒഴിക്കുന്നതായോണ്ട് കേക്ക് ബോർഡിനാകുന്നതുകൊണ്ട് ബട്ടർ പേപ്പർ പിരിച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മള് ക്രീം വെച്ചെടുക്കാം. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ലെയർ വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ രണ്ടാമത്തെ ലെയർ വെച്ചെടുക്കാം. നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഇലു ആക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ചെടുക്കാം. ഇലി ഷുഗർ ഷെർപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനൽ കോട്ടിങ് ചെയ്യാം. ഫൈനൽ കോട്ടിങ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ സ്കാപ്പർ വെച്ച് ഇതിന്റെ സൈഡെല്ലാം ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിന്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാം. ഗനാഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടർ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. നേരത്തെ തയ്യാറാക്കിയ ഗനാഷ് ഒഴിച്ചെടുക്കാം.
ഇനി നമുക്ക് ഗനാഷ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ.